അന്തിമ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവ ചരിത്രമാണ്. പ്രിയപ്പെട്ട വിജ്ഞാനദാഹികളെ, മനുഷ്യർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ അള്ളാഹു നിയോഗിച്ച ഉത്തമ മനുഷ്യരാണ് പ്രവാചകന്മാർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നബിമാരിലുള്ള വിശ്വാസം ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. നബിമാർ നിയോഗിക്കപ്പെടാത്ത ഒരു സമുദായവും ഇല്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 25 പ്രവാചകന്മാരുടെ വിവരങ്ങൾ മാത്രമേ വിശുദ്ധ ഖുർആനിൽ വിശദമായി വിവരിക്കപ്പെട്ടിട്ടുള്ളൂ. ആ നബിമാരുടെ ചരിത്രം ഏറെക്കുറെ നമ്മൾ പലതവണയായി മനസ്സിലാക്കിയിട്ടുണ്ട്. നബിമാരിൽ അന്തിമനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വിശദമായി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹമാണ് ലോകാന്ത്യം വരെയുള്ള മനുഷ്യരുടെ വഴികാട്ടിയും ജീവിത മാതൃകയും. 40-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നബിയാകുന്നത്. മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 40-ാമത്തെ വയസ്സിലാണ്. പ്രവാചകത്വത്തിന് ശേഷമുള്ള ജീവചരിത്രമാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത്. അൽ വഹിയ്, മനുഷ്യരെ നേർമാർഗത്തിലേക്ക് നയിക്കാനായി നിയോഗിക്കപ്പെട്ട നബിമാർക്ക് അള്ളാഹു നൽകുന്ന കൽപ്പനാ നിർദ്ദേശങ്ങളാണ് വഹിയ്. മനുഷ്യരെ നേർമാർഗത്തിലേക്ക് നയിക്കാനായി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകുന്ന കൽപ്പനാ നിർദ്ദേശങ്ങളാണ് വഹിയ്. ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം മുതൽ വ്യത്യസ്ത സ്ഥലങ്ങളിലും വിവിധ കാലങ്ങളിലുമായി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം അള്ളാഹു വഹി നൽകിയിട്ടുമുണ്ട്. ആ വഹിയാണ് അവർ ജനങ്ങളെ ഉപദേശിച്ചത്. 23 വർഷങ്ങൾക്കിടയിലായി മുഹമ്മദ് നബിക്ക് അവതരിച്ച വഹിയാണ് വിശുദ്ധ ഖുർആൻ. 23 വർഷങ്ങൾക്കിടയിലായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ച വഹിയാണ് ഖുർആൻ. വിശുദ്ധ ഖുർആൻ അന്തിമ വേദഗ്രന്ഥവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട അന്തിമ ദൂതനുമാണ്. വിശുദ്ധ ഖുർആൻ അന്തിമ വേദഗ്രന്ഥവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട അന്തിമ ദൂതനുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം നബിമാരോ ഖുർആനിന് ശേഷം വേദഗ്രന്ഥങ്ങളോ വരാനില്ല. തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ എന്നിവ അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളാണ്. വേദഗ്രന്ഥ പരമ്പരയിലെ അവസാന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നും ആദം നബി അലൈഹിസ്സലാം മുതലുള്ള പ്രവാചക പരമ്പരയിലെ അവസാന നബിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും വിശ്വസിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. അഥവാ അന്തിമ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നും അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും വിശ്വസിക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധ കർമ്മമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് അല്പമകലെ ജബൽനൂറിലെ ഹിറാ മലയിൽ, ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് 40 വയസ്സായിരുന്നു. ഒരു ദിവസം ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബിക്കരികിൽ വന്നു. ജിബ്രീൽ എന്ന മലക്ക്. ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു, ഇഖ്റ, നീ വായിക്കൂ. അദ്ദേഹം മുഹമ്മദ് നബി പറഞ്ഞു, മാ നബി ഖാരിയ, എനിക്ക് വായിക്കാൻ അറിയുകയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നോട് ചേർത്ത് പിടിച്ച് ശക്തിയായി അമർത്തി. ഇഖ്റ, വായിക്കൂ എന്ന് വീണ്ടും പറഞ്ഞു. അങ്ങനെ 3 തവണ ആവർത്തിച്ചു. അപ്പോഴെല്ലാം നബി, മാ നബി ഖാരിയ, എനിക്ക് വായന അറിയില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം താഴെ പറയുന്ന ഖുർആൻ വചനങ്ങൾ ഓതിക്കൊടുത്തു. സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്തുകൾ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്
ഇഖ്റഅ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്നുള്ള ആയത്തുകൾ. ഇത് ദിവ്യബോധനത്തിൻ്റെ അഥവാ വഹീൻ്റെ ആരംഭമായിരുന്നു. ഇതോടെ മുഹമ്മദുൽ അമീൻ മുഹമ്മദ് റസൂലുള്ളാ ആയിത്തീർന്നു. അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് റസൂലുള്ളാ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി ആയിത്തീർന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാൽ സംഭവിച്ചത് എന്തെന്നറിയാതെ ഭയന്ന് വിറച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് പോയി. എനിക്ക് പുതപ്പിച്ചു തരൂ, ജമ്മിലൂനി ജമ്മിലൂനി എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ പുതച്ച് മൂടിക്കൊടുത്തു. അല്പം കഴിഞ്ഞ് അവർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. സംഭവിച്ചതെല്ലാം വിശദീകരിച്ചതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, എനിക്കെന്തോ സംഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് നബി പറഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹ നബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല പ്രിയനെ, അള്ളാഹു അങ്ങനെ അങ്ങയെ കൈവിടിയില്ല. താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്, അതിഥികളെ ആദരിക്കുന്നവനാണ്, പാവങ്ങളെ സഹായിക്കുന്നവനാണ്. അങ്ങനെയുള്ള താങ്കളെ അള്ളാഹു ഒരിക്കലും അപമാനിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വാക്കുകൾ കൊണ്ട് അല്പം ആശ്വാസം ലഭിച്ചു, പേടി മാറി. അവർ ഇരുവരും ഖദീജ റളിയല്ലാഹു അൻഹയുടെ ബന്ധുവായ വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ അരികിലേക്ക് പോയി. അദ്ദേഹം ഇഞ്ചിൽ പഠിച്ച് അതനുസരിച്ച് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. എന്നിട്ട് വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞു, ഇത് മൂസ അലൈഹിസ്സലാമിൻ്റെ അരികിൽ വന്ന അതേ മലക്കാണ്. താങ്കൾ ഈ സമുദായത്തിൻ്റെ പ്രവാചകനായിരിക്കുന്നു. താങ്കളെ ഈ നാട്ടുകാർ പുറത്താക്കിയേക്കാം. വറക്കത്തിൻ്റെ വാക്കുകളിൽ വിശ്വാസം വരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എൻ്റെ നാട്ടുകാർ എന്നെ പുറത്താക്കുമെന്നോ? അതെ, താങ്കൾക്ക് മുമ്പ് വന്ന എല്ലാ ദൈവദൂതന്മാരെയും ജനങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ട്. താങ്കളെ ഈ ജനത പുറത്താക്കുന്ന അന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ താങ്കളെ നിശ്ചയമായും ഞാൻ സഹായിക്കും. വറക്കത്ത് വിശദീകരിച്ചു കൊടുത്തു. എന്നാൽ അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ വറക്കത്ത് ഇബ്നു നൗഫൽ മരണപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അതാ ജിബ്രീൽ വീണ്ടും വരുന്നു. ജിബ്രീൽ അദ്ദേഹത്തിന് ഖുർആൻ വചനം വീണ്ടും ഓതിക്കൊടുത്തു. സൂറത്ത് മുദ്ദസ്സിറിലെ ആദ്യ ഭാഗമാണ് ഓതിക്കൊടുത്തത്. പിന്നീടങ്ങോട്ട് വഹി തുടർച്ചയായി വന്നുകൊണ്ടേ ഇരുന്നു. തൻ്റെ കുടുംബങ്ങളെയും സ്നേഹിതരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമായി ഈ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, റസൂലാണ്. അള്ളാഹുവിനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. അങ്ങനെ ചെയ്താൽ അത് നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകും എന്നെല്ലാം ദാവത്ത് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിലും സത്യസന്ധതയിലും വിശ്വസ്തതയിലും പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം അംഗീകരിച്ചു. അവരാണ് ഇസ്ലാമിലേക്ക് ആദ്യമായി വന്നത്, ഖദീജ റളിയല്ലാഹു അൻഹ. ശേഷം യുവാക്കളിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും, കുട്ടികളിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹുവും, അടിമകളിൽ നിന്ന് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹയും, യാസർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, അമ്മാർ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു എന്നിങ്ങനെയുള്ള സ്വഹാബിമാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആദ്യത്തെ ആളുകൾ. നബിയിൽ വിശ്വസിച്ചവരാണ് മുസ്ലിങ്ങൾ, സ്വഹാബിമാർ. എന്നാൽ അബൂജഹൽ, വലീദ് ഇബ്നു മുഗൈറ, ഉമയ്യത്ത് ഇബ്നു ഖലഫ് മുതലായ മക്കയിലെ പ്രമുഖർ നബിയെ അംഗീകരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് അവർക്കറിയാമായിരുന്നു. എന്നാൽ ഇത് പരമ്പരാഗതമായി അവർ വിശ്വസിച്ചു വരുന്ന കാര്യങ്ങൾക്ക് എതിരായിരുന്നു. അതാണ് അവർ ആ സത്യം തള്ളിക്കളയാൻ കാരണം. അവർ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു.
അവർ മുഹമ്മദ് നബിയെയും മുസ്ലിങ്ങളെയും ഉപദ്രവിച്ചു. നബിയും കൂട്ടുകാരും രഹസ്യമായി ദാറുൽ അർക്കമിൽ ഒത്തുകൂടാറുണ്ടായിരുന്നു. അത് അർക്കം എന്ന സ്വഹാബിയുടെ വീടായിരുന്നു ദാറുൽ അർക്കം എന്നറിയപ്പെട്ടിരുന്ന ഒത്തുകൂടിയിരുന്ന സ്ഥലം. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാർക്ക് മതകാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ടായിരുന്നു. വിശ്വാസികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നു. എന്തായിരുന്നു കാരണമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. സൂറത്ത് മുദ്ദസ്സിറിലെ ആരംഭത്തിലുള്ള വചനങ്ങളാണ്, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതുഹിർ വർറുജ്സ ഫഹ്ജുർ എന്നിങ്ങനെ തുടങ്ങുന്നത്. ഹേ പുതച്ചു മൂടിയവനെ, എഴുന്നേൽക്കുക, എന്നിട്ട് താക്കീത് നൽകുക. നിന്റെ റബ്ബിനെ നീ മഹത്വപ്പെടുത്തുക. നിന്റെ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കുകയും പാപം വെടിയുകയും ചെയ്യുക.